പത്തു മണിയോടെയാണ് അരിക്കൊമ്പൻ 301 കോളനിയിലെത്തിയത്. ഇടുകുഴി ഭാഗത്തുകൂടി കടന്നുപോയ അരിക്കൊമ്പൻ കുടിനിവാസിയായ വി ജെ ജോർജിന്റെ വീടാണ് ഇടിച്ചു തകർത്തത്. അടുക്കള ഭാഗത്താണ് ഇടിച്ചത്. തകരഷീറ്റുകൾ താഴെ വീഴുന്ന ശബ്ദം കേട്ട് സമീപവാസികൾ എത്തിയാണ് കാട്ടാനയെ തുരത്തിയത്. ജോർജും കുടുംബവും ആശുപത്രി ആവശ്യങ്ങൾക്ക് പോയിരുന്നതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അതേസമയം കാട്ടാന ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അരിക്കൊമ്പനെ പിടിച്ചുമാറ്റുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് കുടിനിവാസികൾ മുന്നോട്ട് വെക്കുന്നത്. എൻ്റെ പേര് സാമുവൽ ഐസക്. ഞാൻ ഊരുവട്ടം സെക്രട്ടറിയാണ് 301-ൽ. ഇന്ന് രാവിലെ 9:30 ഈ അരിക്കൊമ്പനും വേറെ 3-4 ആനയങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഈ വീട് ബി ജെ ജോർജിൻ്റെ വീടാണ്. ഇത് വീടിടിക്കുകയൊക്കെ ചെയ്ത് ഇപ്പം ഇത്രയും പകലൊക്കെ വന്ന് ഇങ്ങനെ ആന വീടിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ തന്നെ. ഒരു മനുഷ്യൻ അവൻ ബി ജെ ജോർജ് കൊച്ചിൻ്റെ കേസിനായിട്ട് ആശുപത്രി പോയി, അടിമാലി ആശുപത്രി പോയിക്കുക. അവനിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിനൊരു പരിഹാരം കാണണം. കാരണം ഇത്രയും പെട്ടെന്ന് ഈ അരിക്കൊമ്പനാണ് ഇപ്പോൾ ഈ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. ആ അരിക്കൊമ്പനെ പിടിച്ച് മാറ്റണം, എത്രയും അടിയന്തരമായിട്ട് പിടിച്ച് മാറ്റണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കും? ഞങ്ങളിവിടെ ഇത്രയും കാലമായിട്ട് ജീവിക്കുന്ന ഇതുപോലത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. വരുന്ന തിങ്കളാഴ്ച വിവിധ വകുപ്പുകളെ കൂട്ടിയുള്ള യോഗത്തിന് ശേഷമാകും അരിക്കൊമ്പനെ പിടികൂടി മാറ്റുക. മറ്റെല്ലാ നടപടികളും പൂർത്തിയായതായാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അരിക്കൊമ്പനെ ഇടുക്കിയിൽ നിന്നും മലയിറക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളൊക്കെ വേഗത്തിലാക്കുമ്പോഴും നാട്ടിൽ നാശം വിതച്ച് അരിക്കൊമ്പൻ ഇപ്പോഴും വിലസുകയാണ്. ബിനീഷ് ആന്റണിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.